കണ്ടെയ്ൻമെന്റ് സോണായ ഉഞ്ചിയം പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സവിത ജി എസ് വിയോട് പറഞ്ഞു. നാദാപുരം റോഡിലെ ഹോർട്ടികോർപ്പ് പച്ചക്കറിക്കടയിലെ ജീവനക്കാരനുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 400 പേരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയതായും ഇവരെ ക്വാറന്റൈനിലാക്കിയതായും അവർ പറഞ്ഞു. വടകര പച്ചക്കറി മാർക്കറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ഇവിടെ ബന്ധപ്പെടാറുള്ള ഹോർട്ടികോർപ്പ് ജീവനക്കാരൻ അക്കാര്യം മറച്ചുവെച്ചതാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്ന് പ്രസിഡന്റ് അറിയിച്ചു. അറിഞ്ഞ ഉടനെ തന്നെ പഞ്ചായത്തും ആരോഗ്യ പ്രവർത്തകരും RRT സജീവമായി രംഗത്തുണ്ട്. ഹോർട്ടികോർപ്പുമായി ബന്ധപ്പെട്ട ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ പോകേണ്ടതാണ്. പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തില് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, അതായത് പഞ്ചായത്ത് മുഴുവൻ ലോക്ക്ഡൗൺ ആവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് 12-ാം തീയതി വടകര മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാദാർ റോഡിലെ ഹോർട്ടികോർപ്പിന്റെ ഉടമ സമ്പർക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിവരം പഞ്ചായത്ത് മാർക്കറ്റില് ഈ കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴ് പഞ്ചായത്ത് പരസ്യം വഴി പത്രത്തിലും പിന്നെ വാട്സാപ്പ് വഴിയും ഒക്കെ പിന്നെ ഈ വടകര മാർക്കറ്റുമായി ബന്ധപ്പെട്ടവര് ഉടനെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടും ഈ ഒരു ആള് നമ്മളെ പഞ്ചായത്തിന്റെ ആരോഗ്യ വകുപ്പിൽ ഈ സമ്പർക്കം രേഖപ്പെടുത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് 24-ന് അതിനുശേഷവും ഇയാൾ 24 വരെ കടയിൽ വന്നു. 24-ന് കടയിൽ നിന്ന് ചെറിയൊരു പനി അസ്വസ്ഥത തോന്നിയതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് 25-ന് ജില്ലാ ആശുപത്രി കാണിച്ചു. അന്ന് ഇയാളോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാവും ക്വാറന്റൈൻ പോകാൻ വേണ്ടി, എന്തായാലും പറയും ആശുപത്രി അധികാരികൾ അത് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും ഇയാള് ആ ക്വാറന്റൈനിൽ പോകാതെ 27-ന് റിസൾട്ട് വന്നപ്പോഴും അവിടുന്നാണ് ഇറങ്ങിപ്പോയത്. അന്ന് 5:30-ക്കാണ് റിപ്പോർട്ട് പഞ്ചായത്തിന്റെ ആരോഗ്യ വകുപ്പിന് കിട്ടിയത്. പിന്നെ അപ്പൊ തന്നെ പഞ്ചായത്തിന്റെ ആരോഗ്യ വകുപ്പ് ഇയാളെ വിളിച്ചപ്പോ ഇയാള് പറഞ്ഞിട്ടുള്ളത് ഞാൻ വീട്ടിലാണ്, ഞാൻ ക്വാറന്റൈനിലാണ് ഇരിക്കുന്നതെന്നാണ്. പക്ഷെ അത് തെറ്റായ ഒരു അയാളൊരു കളവ് പറഞ്ഞതാണെന്ന് നമുക്ക് അന്വേഷിച്ചപ്പോ മനസ്സിലായി. അതിന്റെ അപ്പം തന്നെ ഈ 108 ആംബുലൻസ് വരുത്തി ഏതാണ്ട് 2-2.5 മണിക്കൂറിന് ശേഷം ഇയാളെ റിസൾട്ട് ഷീറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം ഇയാളെ കടയിലുള്ള 2 സ്റ്റാഫിന് 28-ാം തീയതി തന്നെ പരിശോധന നടത്തി. അപ്പൊ അതിൽ ചോറോടുള്ള 2 പേര് പോസിറ്റീവായി. പിന്നീട് ഇയാളെ സമ്പർക്കം വഴി ഒരു ESCC ജോലിയുള്ള ഒരാൾക്ക് ഈ ഒരു പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തു. പിന്നെ അപ്പം അടിയന്തിരമായിട്ട് ഈ ഒരു സമയത്തൊക്കെ തന്നെ വാർഡ് തലത്തിൽ ഇയാള് ജോലി ചെയ്ത 10-ാം വാർഡ്, ഇയാളെ വീട് നിൽക്കുന്ന 12-ാം വാർഡ് ഇവിടെയൊക്കെ തന്നെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ RRT യോഗം വിളിച്ചു ചേർത്ത് തീരദേശ മേഖലയിലുള്ള എല്ലാ മെമ്പർമാരോടും അവര് RRTമാരോടും ആശാ വർക്കർമാരും കേന്ദ്രീകരിച്ച് ഉടനെ തന്നെ ഇയാളെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഇപ്പം 400 പേരുടെ സമ്പർക്ക ലിസ്റ്റ് ആയിട്ടുണ്ട്. ഹൈ റിസ്ക് ഉള്ള പ്രൈമറി കോൺടാക്ട് ഉള്ളവരുടെ സമ്പർക്ക ലിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം അയാളെ കടയിൽ ഈ ഹോർട്ടികോർപ്പ് കടയിൽ പിന്നെ രജിസ്റ്റർ ഉണ്ട്. അതിപ്പം 4 കട തുറക്കാൻ വേണ്ടി കഴിയും. ആ രജിസ്റ്റർ പരിശോധിച്ചതിന് ശേഷം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവര് ആഡ് ചെയ്ത് പിന്നെ 400 പേര് 400 അല്ലെങ്കിൽ ഇനിയിപ്പോ കൂടി വന്നാൽ 50 പേര് ഉണ്ടാവുമായിരിക്കും. കാരണം കടയിൽ രജിസ്റ്റർ പരിശോധിച്ചാൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. അപ്പൊ അതിനുശേഷം അത്രയും പേരുടെ സ്രവ പരിശോധന നടത്താൻ വേണ്ടി ആന്റിജൻ ടെസ്റ്റിന് നമ്മുടെ DMO ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് വ്യാഴാഴ്ചയാണ് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അത് ഉടനെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ ഉഞ്ചിയം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ, അതായത് കിഴക്ക് ഇത് 16 ഭാഗത്താണ് തീരദേശ വാർഡുകളാണ്, റെയിൽ കിഴക്ക് ഭാഗത്ത് ഒരു വീട്ടിൽ തന്നെ മെഡിക്കൽ കോളേജ് സമ്പർക്കം വഴി 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെയും സമ്പർക്ക പട്ടിക ക്ലിയറായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഹോർട്ടികോർപ്പ് തീരദേശ മേഖലയിലെ ഒരു പ്രധാന ഒരു കടയാണ്, വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ്. തീരദേശ മേഖലയിലെ ഏതാണ്ട് ജനങ്ങളെല്ലാം തന്നെ പതിവായിട്ട് ആശ്രയിക്കുന്ന കടയാണ്. ഒരു ചെറിയൊരു ലാഭം എന്തായാലും ഹോർട്ടികോർപ്പിലുണ്ടാവും. അങ്ങനെ പച്ചക്കറിക്ക് പതിവായിട്ട് ആശ്രയിക്കുന്ന ഒരു കടയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അതിനപ്പുറത്ത് തന്നെ മുട്ട വ്യാപാരം ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഇതൊക്കെ ഒരുമിച്ച് വാങ്ങുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കടയിൽ എപ്പോഴും തിരക്കുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കോണ്ടാക്ട് ചെറുതും വലുതുമായിട്ടുള്ള കോണ്ടാക്ട് ഏതാണ്ട് കിഴക്കൻ മേഖലയിലുള്ള വാർഡുകളിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പലരും വിളിച്ചു പറഞ്ഞു നമ്മളിങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്ത് ഒരു ക്ലസ്റ്ററായി രൂപപ്പെടുന്നതിന് മുമ്പ് ഇത് സാമൂഹ്യ വ്യാപനത്തിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ തടയാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പെട്ടെന്ന് തന്നെ വലിയ പെരുന്നാൾ ആഘോഷങ്ങളുണ്ട് ഒക്കെ അറിയാം, എന്നിരുന്നാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നല്ലവണ്ണം അറിയാം, എന്നിരുന്നാലും വാർഡ് മാത്രം ലോക്കാക്കിയതുകൊണ്ട് കാര്യമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഉടനെ RRT മീറ്റിംഗ് ചേരുകയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനപ്പുറം ഇയാള് അറിയാൻ കഴിഞ്ഞത്
പിന്നെ റിട്ടയർഡ് മിലിറ്ററിക്കാരൻ എന്നാണ്. പിന്നെ അപ്പൊ ഇത്രയും ലോക പരിചയമുള്ള ഒരാള് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണോ എന്ന് നമ്മൾ കൂടെ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആർ ആർ ടി മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി. മാത്രമല്ല ഇത് പഞ്ചായത്തിനെയും പഞ്ചായത്തിന്റെ ആരോഗ്യവകുപ്പിനെയും സാധാരണ എന്ന് പറയുന്ന പ്രോട്ടോകോൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് കൊറോണ പോസിറ്റീവ് ആയ ഒരു എണ്ണം സാധാരണ പുറത്തറിയിക്കും. പക്ഷെ ചോറോട് പഞ്ചായത്തിലെ ഒരു ആർ ആർ ടി അയാള് വാട്സാപ്പ് വഴിയും മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയും ഈ ഒരു കൊറോണ പേഷ്യന്റിന്റെ പേരടക്കം പിന്നെ പേരും ഒക്കെ അടക്കം പിന്നെ വാട്സാപ്പിൽ കൂടെ പ്രചരിപ്പിച്ചതിന് അയാൾക്കെതിരെ നമ്മൾ കേസെടുക്കാൻ വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള നടപടികൾ പുരോഗമിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല നമ്മൾ അയാളെ ലൈസൻസ് അടക്കമുള്ള റദ്ദ് ചെയ്യാനുള്ള ആലോചനയും കൂടെ ആർ ആർ ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ആർ ആർ ടിമാരും പിന്നെ ലിസ്റ്റ് മെഡിസിൻ ലിസ്റ്റ് ആയിക്കോട്ടെ സാധനങ്ങളുടെ ലിസ്റ്റ് ആയിക്കോട്ടെ എല്ലാം അതുമാതിരി തന്നെ ചെയ്യുന്നത്. ഞാൻ ഇന്ന് രാവിലെയും കൂടെ തീരദേശ മേഖല അവിടെയാണല്ലോ ഹൈ റിസ്ക് ഏരിയ തീരദേശ മേഖലയിലെ മെമ്പർമാരെ വിളിച്ച് അതെല്ലാം ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ ആശാ വർക്കർമാർ അവരും നല്ല രീതിയിലുള്ള പ്രവർത്തനം പഞ്ചായത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇവരെല്ലാം എല്ലാം നല്ല രീതിയിലുള്ള. പിന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതുകൊണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലസ്റ്ററായി രൂപപ്പെടുന്നതിന് മുമ്പ് അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നമ്മൾ ആർ ആർ ടി യോഗം തീരുമാനിച്ചത്. അതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പിന്നെ ഈ ഒരു ആഘോഷവും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് പൊതുഗതാഗതങ്ങളൊക്കെ എന്താ പറയാ വഴിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണല്ലോ കണ്ടെയ്ൻമെന്റ് സോണാക്കുക എന്നുള്ളത്. അതിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് അതിപ്പോ അവർ സഹിച്ചില്ലേ പറ്റും. നമ്മളിവിടെ സഹകരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വലിയൊരു വിപത്തിലേക്ക് തീരദേശ മേഖലയാണ്, തൊട്ടടുത്തടുത്ത് വീടുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ സമ്പർക്ക കേസ് ഒരുപാടുണ്ട്. പ്രൈമറി കോണ്ടാക്ട് ഹൈ റിസ്ക് കോണ്ടാക്ട് ഒരുപാടുണ്ട്. അപ്പൊ 400-ഓളം പേര് എന്നുള്ളതാണ് ചെറിയൊരു സംഖ്യയൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അല്ലാണ്ട് ആ വാർഡ് മാത്രം കൂട്ടിക്കെട്ടിയതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ള ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പിന്നെ തീരുമാനത്തിലെത്തിയത് ആർ ആർ ടി യോഗം. നമ്മള് എസ് എൽ സി ടി എസ് തുടങ്ങിക്കഴിഞ്ഞു അതിന് രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം വിളിച്ചു. 50 കിടക്കകള് പഞ്ചായത്തിന്റെ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ADM വന്ന് അത് വിലയിരുത്തി. പിന്നെ അതിൽ കുറച്ച് നിർദ്ദേശങ്ങൾ കൂടെ തന്നിട്ടുണ്ട്. അതിന്റെ പണി ആ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തന്നെ അവിടെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ താക്കോല് സർക്കാരിന് കൈമാറും. ഒഞ്ചിയം പഞ്ചായത്തിലെ തീരദേശ മേഖലയിലുള്ള വാർഡുകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ടെന്ന് ഈ മേഖലയിലെ വാർഡ് മെമ്പർ പ്രശാന്ത് അറിയിച്ചു. നാദാപുരനോടിലുള്ള ഹോർട്ടികോർപ്പുമായി ബന്ധപ്പെട്ടവരിൽ കൂടുതലും തീരദേശ മേഖലയിലുള്ളവരാണ്. അറിയിച്ച ഭൂരിഭാഗം പേരും ക്വാറന്റൈനിലാണ്. ഇവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെയോ RRTയെയോ അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നാദാപുരം റോഡിലെ വ്യക്തിക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ഒഞ്ചിയം പഞ്ചായത്ത് 11-ാം വാർഡിൽ നിന്ന് നിരവധി പേർ ആ വ്യക്തിയുമായി സമ്പർക്കത്തിൽ വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ സമ്പർക്കത്തിൽ വന്ന മുഴുവൻ പേരോടും ക്വാറന്റൈൻ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വാർഡിൽ പൂർണ്ണമായും വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനവും വിപണനവും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. വ്യക്തികൾ ക്വാറന്റൈനിലുള്ള വീടുകളിൽ പ്രായമായവരോ രോഗികളോ ഉണ്ടെങ്കിൽ മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ബന്ധുവീടുകളിലേക്ക് മാറാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൂടാതെ സമ്പർക്കത്തിൽ വന്ന മുഴുവൻ പേരുടെയും പേര് വിവരങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുണ്ട്. അത് 10 ദിവസത്തിന്റെ ഉള്ളിൽ മുഴുവൻ ആളുകളുടെയും ആന്റിജൻ ടെസ്റ്റ് നടത്തുമെന്ന് അവിടെ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പം കാര്യങ്ങളാണ് നമ്മൾ വാർഡിൽ ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ തന്നെ നമ്മുടെ പിന്നെ ആശാ വർക്കർമാരും പിന്നെ ആർ ആർ ടി വളണ്ടിയർമാരും ഒക്കെ സദാ ജാഗരൂകരായി നമ്മുടെ വാർഡിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആവശ്യഘട്ടങ്ങളിൽ ബന്ധപ്പെട്ട ക്വാറന്റൈനിൽ പോയിട്ടുള്ള ആൾക്കാരോട് ആവശ്യമായ സഹായങ്ങൾ വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമാകുന്ന ഘട്ടത്തിൽ ആ രീതിയിലുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഇത് ഹോർട്ടികോർപ്പിന്റെ ഒരു സ്ഥാപനം ആയതുകൊണ്ട് എന്തായാലും നമ്മുടെ നാദാർ റോഡ് ടൗണുമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പച്ചക്കറി വാങ്ങാൻ വേണ്ടി അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ വിവരം സ്പ്രെഡ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ഇങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് മറ്റു പലരും പറഞ്ഞറിഞ്ഞിട്ട് ഞങ്ങളെ പിന്നെ അങ്ങോട്ട് പോയ ആൾക്കാരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി ഹെൽത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒഞ്ചിയം പഞ്ചായത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരീഷ് GSV യോട് പറഞ്ഞു. ഒഞ്ചിയം പഞ്ചായത്തില് വളരെ വ്യക്തമായിട്ട് നല്ല കൃത്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. ആർ ആർ ടി മെമ്പർമാരുൾപ്പെടെയുള്ള ഫീൽഡ് സ്റ്റാഫ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ മുഖേന വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ 27-ന് ഹോർട്ടികോപ്പിലുള്ള പോസിറ്റീവ് കോവിഡ് പോസിറ്റീവ് ഉണ്ടാകുന്നത് അന്ന് മുതൽ
ഇന്ന് വരെ അഹോരാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കോണ്ടാക്ട് ലിസ്റ്റുകൾ ട്രേസ് ചെയ്യുകയും അത്തരം കോണ്ടാക്ട് ലിസ്റ്റിൽ ഹൈറിസ്ക് കോണ്ടാക്ടുകളെ കണ്ടെത്തി. ഏകദേശം ഒരു 400-ഓളം പേരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ക്യാമ്പ്, നമ്മൾ ഒരു ദിവസത്തെ ക്യാമ്പ് കൊണ്ട് അവരെ മുഴുവനായിട്ട് സ്ക്രീൻ ചെയ്യുകയും കൃത്യമായിട്ട് അവരുടെ സ്ക്രീൻ ചെയ്തതിന് ശേഷം അതിനുശേഷമുള്ള ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതിനെ ആശങ്കപ്പെടാനുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. കാരണം വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എല്ലാവരും ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീട്ടിലുള്ള ആളുകളെ നമ്മൾ ജില്ലാ ആശുപത്രി വിളിച്ച് സ്ക്രീൻ ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അങ്ങനെ ക്ലോസ് കോണ്ടാക്ട് 1-2-3 പേരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ കൂടി പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അയാളുടെയും കൂടി സമ്പർക്ക പട്ടിക നമ്മൾ എടുത്തിട്ടുണ്ട്. അവരെയും കൂടി നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടാണ് നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് കോണ്ടാക്ട് അധികം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്ത് മൊത്തത്തിൽ തന്നെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കടകൾ, നാദാപുര റോഡിലുള്ള ആ കടകളിൽ ഡിസിൻഫെക്ട് ചെയ്തിട്ടുണ്ട്. നാളെ നമ്മൾ ആ കടയിൽ നിന്നുള്ള വിസിറ്റേഴ്സ് രജിസ്റ്റർ കൂടി എടുത്തതിന് ശേഷം, നമ്മളുടെ ലിസ്റ്റും ആ വിസിറ്റേഴ്സ് രജിസ്റ്റർ കൂടി ഒത്തു നോക്കിയതിന് ശേഷം നമ്മൾ അതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അവരെയും കൂടി ആഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഒരു ഒരു സിംഗിൾ ക്യാമ്പായിട്ട്, ഒരു അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ഒരു സിംഗിൾ ക്യാമ്പായി നടത്തി എല്ലാ പ്രൈമറി കോണ്ടാക്ടിനെയും സ്ക്രീൻ ചെയ്യുകയും അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്യും. നമ്മളിപ്പം ടെലിമെഡിസിൻ എന്നുള്ള രീതിയിൽ വാട്സപ്പ് വഴി കോൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഇപ്പം എന്തെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഈ തൊട്ട് ഇപ്പൊ തന്നെ ഞാനിപ്പോ ഒരാളെ വിളിച്ചിട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ തന്നെ നേരിട്ട് വിളിച്ച് അസുഖങ്ങളുടെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അവർക്ക് മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെന്റ് മതിയെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴി തന്നെ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുക്കുകയും അവരുടെ രോഗവിവരങ്ങൾ അറിയിക്കുകയും ആരായുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഫീൽഡ് സ്റ്റാഫുകളും മുഴുവനായി തന്നെ ഇത്തരം ക്വാറന്റൈനിലുള്ള ആളുകളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ വ്യാപൃതരാണ്. അവരെല്ലാവരും ഫുൾ ടൈം 24/7 എന്ന രീതിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.